salt and pepper. Bum 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 bum. ഇത് മാത്രമല്ല, ഇങ്ങനത്തെ ഇവിടുത്തെ സ്പെഷ്യൽ ഒരു സാധനമുണ്ട്, ഷവർമ. അപ്പൊ നമുക്ക് എന്തായാലും ഷവർമയിലേക്ക് തുടങ്ങാം. ഈശ്വര, വീണ്ടും തീച്ചുള്ളിലേക്കാണല്ലോ. പെട്ടെന്നായിക്കോട്ടെ ഷവർമ. ഇതും ചൂടാണല്ലേ? അല്ല, ഇത് ഭയങ്കര ചൂടാണ്. അയ്യോ, ഓക്കെ. കാണാനുള്ള അല്ല, കഴിക്കാനുള്ള ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇത് അടുത്ത് നിന്ന് ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഞാൻ ഷവർമയുടെ ഒരു ഇത്. എന്ത് ഇതാണ്, എന്ത് ഫ്രഷാണ് അത്? മീറ്റ് ചിക്കൻ ആണോ? ചിക്കൻ, ചിക്കൻ, ചിക്കൻ തന്നെയാണ്. ഇതെങ്ങനെ ചെയ്തെടുക്കുന്നത്? ഇത് ഒരു സാധനം സ്വർണ്ണം ചുറ്റിച്ചിട്ട് ഫുൾ സൈഡ് ചുട്ടിട്ട് റെഡി ആകുമ്പോൾ സാധാരണ ഒരു സോഫ്റ്റ് കുബൂസ്, നോർമൽ കുബൂസിൽ കൊടുക്കുന്ന റെഡി ആകുമ്പോൾ അറബിക് കുബൂസിൽ വേണ്ടി സ്വർണ്ണം അടിക്കണം. ഓക്കെ, പറയും. ഈ കുബൂസിൻ്റെയാണ് വ്യത്യാസം അല്ലേ? ആ കുബൂസിൻ്റെ വ്യത്യാസം, പക്ഷേ ടേസ്റ്റ് ഡിഫറൻസ് ഉണ്ട്. അറബി കുപ്പൂസിനാണ് ടേസ്റ്റ് കൂടുതൽ. പക്ഷേ അറബി ആൾക്ക് പൈസ ഇഷ്ടമില്ല. അതാണ്, നമ്മുടെ ഒരു പൈസ ഇല്ല, ഒരു സ്വീറ്റ് ആണ്. സ്വീറ്റ് ഒരു നോർമൽ സ്പൈസി ഇല്ലാത്ത പൈസ ഇഷ്ടം അടിച്ചിട്ടാണ്. ഓക്കെ, രണ്ടാമത് വേണമെങ്കിൽ ഒരു മുളക് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കാരണം ഇപ്പം നമുക്ക് നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സാധനമാണ് ഈ ഷവർമ. നമ്മുടെ നാട്ടിലത് ഇഷ്ടം പോലെ ഉണ്ട്. അത് ഇതാണ് ഈ ഷവർമ എന്നുള്ള സംഭവം. അപ്പം നമ്മുടെ ഈ ഷവർമ റെഡിയായി അല്ലേ? ഇതാണ് നമ്മുടെ സ്വാദിഷ്ടമായ ഷവർമ. എൻ്റെ പൊന്നു നന്ദു, സമ്മതിക്കണം കേട്ടോ. ഈ ചൂടത്ത് നിന്ന് ഇതൊക്കെ ചെയ്തെടുക്കുന്ന നമ്മളെന്തായാലും ഇവിടെ വന്നിരുന്ന എ സിയിൽ ഇരുന്ന് കഴിച്ച് ശീലമേ ഉള്ളൂ. ഇനി വല്ലപ്പോഴും കിച്ചണത്ത് നിന്ന് കയറണം. മിക്കവാറും ഒരു ബാക്കൊക്കെ ഇപ്പം ബാർബിക്യൂ ആവും. മോനെ, നല്ല തണുത്ത വെള്ളം കിട്ടും കുടിക്കാൻ. അനുസരിച്ചോടെ കൊടുക്കുന്നു. അടാ വാ, നല്ല ജ്യൂസ് ഐറ്റം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ കൂടെ ഇതും കൂടെ കഴിക്കണമല്ലോ. ഇതെന്തത്? ഗ്രീൻ മാംഗോ. ഗ്രീൻ മാംഗോ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ആദ്യം ഈ നമ്മുടെ എന്താ പറയുക, മെനു കാർഡ് എടുത്തപ്പോഴത്തേക്കും ഒരുപാട് സാധനങ്ങളുണ്ട്. ട്വിസ്റ്റർ, ഓറഞ്ച് ട്വിസ്റ്റർ, എന്തൊക്കെയോ ഭയങ്കര പേരുകൾ, അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ. എന്തൊക്കെയാണ് ഇത് സംഭവങ്ങൾ ഇവിടെ നടക്കുന്നത്? ഷവർമ. സൂപ്പർ. ചൂടത്ത് നിന്നത് ചൂട് ഷവർമ കഴിക്കാൻ എന്ത് രസം. അന്തു ഇതാണ് സ്പൈസ് ഇല്ലാത്ത സ്വീറ്റ് ആയിട്ടുള്ള ഇതാണ്. നമ്മൾ നേരത്തെ കഴിച്ചത് ഗ്രിൽഡ് ബാർബിക്യൂ ആയിരുന്നു. ഇപ്പം നല്ല അറേബ്യൻ കുപ്പൂസിനകത്ത് ഷവർമ സ്വീറ്റാണിത്. നാട്ടിൽ സുലഭമായിട്ട് കിട്ടും, പെട്ടെന്ന് എല്ലാവരും കഴിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ പുളിയുള്ള മാങ്ങയും മധുരമാക്കി തരുന്നതെന്ന് നന്ദു പറഞ്ഞില്ല. പറഞ്ഞില്ല. അതെ, അപ്പം നന്ദുവിന് പറയുന്നത് കോക്കനകത്ത് കയറി വെടി വയ്ക്കരുത് എന്നാണ്. നന്ദു, ഇവിടെ കേരളത്തിൽ വന്ന് എത്ര നാളായി? എത്ര കാലമായി? അഞ്ചെട്ട് കൊല്ലമായി. അതിനിടയ്ക്ക് മലയാളം പഠിച്ചു? നല്ല അത്യാവശ്യം. മേഡം എവിടെയാണ്? കൽക്കട്ടയാണ് അല്ലേ? ബംഗാളിലാണ്. വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇവിടെ വന്ന് തൊഴിൽ കണ്ടു, ഇവിടെ വന്ന് പഠിച്ചതാണോ ഇത്? അതോ ഇവിടെ വന്നിട്ടാണ് ഇത് ഗ്രില്ലാക്കി ഈ ബാർബിക്യൂ പഠിക്കുന്നത്? ഓക്കെ, അത് കൊള്ളാം. അപ്പം നന്ദു വെസ്റ്റ് ബംഗാളിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഈ ബാർബിക്യൂ ചെയ്യാൻ പഠിച്ച് ഇപ്പം മലയാളിയായി. ഇതിപ്പോൾ പഴുത്തു തുടങ്ങിയ വാങ്ങാം. അപ്പം രക്ഷപ്പെട്ടു, ഭയങ്കര പുളി ഉണ്ടാവില്ലല്ലോ. എന്നാലും പുളി മാറും. ഇതിൻ്റെ പേരെന്തോ? ഗ്രീൻ മാംഗോ. അങ്ങനെ എന്താണ് വേണത്തൊന്നും? എന്തോ സീ ഫുഡിൻ്റെ സീ എന്തോ ബ്ലൂ മറിയ. അതെന്താ സംഭവം? സീ ബ്ലൂ മറിയ എന്ന് പറഞ്ഞിട്ട് അത് ബ്ലൂ ക്രാസ് ആയിട്ട് ഞങ്ങൾ കാണിക്കണം. ഓക്കെ, അത് ഇതാണോ? എന്ത് ഫ്രൂട്ട് ജ്യൂസ് ആണോ അതോ? ഇല്ല ഇല്ല, ബ്ലൂ ക്രാസ് ആണോ സാധനം കിട്ടാനുണ്ട്. അതിനായിട്ട് അടിക്കണം. പിന്നെ അതിൽ സെവൻ ആപ്പ്, പിന്നെ ആപ്പിൾ ടാപ്പിൾ കൂട്ടിയിട്ട് അടിക്കണം. ഓക്കെ ഓക്കെ. സെവൻ ആപ്പും ആപ്പിളിൻ്റെ ഇതുമൊക്കെ ആയിട്ട് ഈ ഗ്രീനിൻ്റെ ഒരു എന്താ പറയുക, ബ്ലൂ കളറിലൊരു ഇതുണ്ട്, ജ്യൂസിൻ്റെ ഒരു ഇതുണ്ട്. അപ്പോൾ അത് മിക്സ് ചെയ്തിട്ട് അടിച്ചെടുക്കണം. ക്രഷസ് ആണല്ലേ ശരിക്കും പറഞ്ഞാൽ? അല്ല, നല്ല ഐസ് ക്രഷ് ചെയ്ത് ഇട്ട് തരും. നല്ല ടേസ്റ്റാണ് സാധനം, ഒന്ന് കുടിച്ചു. നല്ല ചൂടത്തൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഇതുപോലെ സാധനം കിട്ടിക്കഴിഞ്ഞാൽ പൊന്നു മോനെ എന്താ ഒരു ആശ്വാസം എന്ന് അറിയാമോ? അത് പറഞ്ഞറിയണമെങ്കിൽ ഇവിടെ നിന്ന് പറഞ്ഞാൽ അതാണ്ടാ ഒരു സൈഡൊക്കെ ഉരുകി പറവിക്ക് പോലെ ആയി ഞാൻ.
ആഹാ, ഇഞ്ചിയാണോ അത്? ഓക്കെ, അപ്പൊ നമ്മള് മാങ്ങ അരിഞ്ഞിട്ടു, അതിന്റെ കൂടെ ഇഞ്ചി. അതെന്താ സംഭവം? സുഗർ. സുഗർ, ഓക്കെ. സർബത്താണോ? സർബത്ത്. സർബത്തില്ല, നടന്നതിന്റെ സർബത്ത് എന്നൊക്കെ പറയുന്നത് അല്ല, ഷുഗറിന്റെ സിറപ്പാണ് അത്. ഐസ് ഇങ്ങനെ അടിച്ച് പൊട്ടിച്ച് പ്രഷറിലാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് നിൽക്കാം, ഈ ചൂടത്തു നിന്ന് മാറാം. ആ ഹാ, അപ്പോൾ എന്ത് സുഖം, നല്ല ഗ്രീൻ മാംഗോ, പച്ച മാങ്ങ കൊണ്ടുള്ള ജ്യൂസാണ്. എന്തു കുടിക്കാലോ അല്ലേ? അടിപൊളി, നല്ല തണുപ്പ്, നല്ല രുചി. ഇത്രയാണോ ആശ്വാസമായത്? എങ്ങനെയാണ് നന്ദു ഇതിനകത്തൊക്കെ നിൽക്കുന്നത്? എന്തായാലും നന്ദു ഇത്ര കഷ്ടപ്പെട്ട് വിയർത്തുണ്ടാക്കി തരുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റാണ് ബാർബിക്യൂവിന്. സമയം കിട്ടുമ്പോൾ ഒന്ന് വരിക. പെരി പെരി ചിക്കൻ ബാർബിക്യൂ. പെരി പെരി ചിക്കൻ, പെരി പെരി ചിക്കൻ ബാർബിക്യൂ. നന്ദു, ഈ ബംഗാളിയിൽ എങ്ങനെയാണ് നന്ദി എന്ന് പറയുക? താങ്ക്സ്, താങ്ക്സ്, താങ്ക്സ്. അയ്യോ, ബംഗാളി നന്ദു, ബംഗാളി മറന്നുപോയോ? നന്ദു എന്താണ് പറഞ്ഞേ? അപ്പം നന്ദു, ടീക്കാച്ചേ. ടീ കാച്ചി എന്നല്ല, ടീ കാച്ചേ, നന്ദി എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് കളിക്കുന്ന അറിയാം, വല്ലപ്പോഴും സമയം കിട്ടുമ്പോൾ വരിക BBQ സ്ക്വയറിൽ. കാലിക്കറ്റാണ്, നല്ല അടിപൊളി ബാർബിക്യൂ കഴിക്കാം. പെരി പെരി ബാർബിക്യൂ, ടർക്കിഷ്, നല്ല ഓത്തൻറ്റിക്കായ ടർക്കിഷ് ബാർബിക്യൂസ് കഴിക്കാം. ഒന്ന് പരീക്ഷ നോക്കൂ. അപ്പം നമ്മൾ യാത്ര തുടരുകയാണ്, ഈ മലബാറിൻ്റെ രുചി തേടിയുള്ള യാത്രകൾ. ഒന്നെന്തായാലും ഒന്ന് വിയർത്തു, പക്ഷേ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കാൻ പറ്റി. ഇനിയും വരും ആഴ്ചകളിൽ ഇത് തന്നെ തുടരും എന്ന പ്രതീക്ഷയോടെ അടുത്ത ആഴ്ച വീണ്ടും കാണാം. അണ്ടിലൻ ഇസ് പ്രവീൺ പ്രേം സൈനിങ് ഓഫ് ഫ്രം ഈസ്റ്റേൺ സോൾട്ട് ആൻഡ് പെപ്പർ.